നമസ്കാരം, മലയാള എക്സ്പ്രസ് ന്യൂസിലേക്ക് സ്വാഗതം. ഈ മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയായി കേരളത്തിൽ ഉദയം ചെയ്യുന്ന നിമിഷം മുതൽ ഇക്കാലം അത്രയും പവർ പൊളിറ്റിക്സ് എന്നൊരു വലിയ ഒരു ഭാഗമുണ്ട്. അവർക്ക് പവർ പൊളിറ്റിക്സിന്റെ ഭാഗമല്ലാതെ അവർക്ക് നിലനിൽപ്പില്ല. അവർ പ്രതിപക്ഷത്തിൽ ഇരിക്കുമെങ്കിലും അവർ അധികാരത്തിന് വേണ്ടിയുള്ള ആ നല്ല കാലങ്ങളെ കുറിച്ച് സ്വപ്നം കണ്ട് ചിന്തിച്ചാണ് അവർ അധികാരത്തിൽ എത്തുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് 2011 ഉമ്മൻചാണ്ടി നേരിയ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹത്തിന്റെ സർക്കാർ അധികാരത്തിൽ രണ്ടോട്ട്. അന്ന് മുസ്ലിം ലീഗിന് വലിയ സന്തോഷം, ഒന്നാമത് കോൺഗ്രസിന് വലിയ സീറ്റില്ല, 38 സീറ്റേ ഉള്ളൂ. ലീഗാണ് താങ്ങി നിർത്തുന്നത്. ലീഗിന് അഞ്ച് മന്ത്രിമാര് വേണം. അഞ്ചാം മന്ത്രി സ്ഥാനം അവസാനം ലീഗിന്റെ തന്നെ പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകൾ പകർത്തു കൊടുത്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. രണ്ടു തവണയായിട്ട് അവർ അധികാരത്തിന് പുറത്തേക്കാണ്. കോൺഗ്രസിന് വലിയ വിഷമമൊന്നുമില്ല. കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിലും അധികാരത്തിന് 10, 15, 20 കൊല്ലം പുറത്തു നിന്നിട്ട് അധികാരത്തിൽ വന്ന സംസ്ഥാനങ്ങളുണ്ട്. ഛത്തീസ്ഗഡ് 15 കൊല്ലം രമൺ സിംഗ് ആയിരുന്നു മരിച്ചത്, എന്നിട്ടിപ്പോ കോൺഗ്രസിന്റെ ഭൂപേഷ് ബഗാലാണ് അവിടെ ഭരിക്കുന്നത്. അതുകൊണ്ട് രാജസ്ഥാനിലെ പ്രതിപക്ഷത്ത് കോൺഗ്രസ് നിരവധി തവണ പൊട്ടിപ്പാടി സായിരുന്നിട്ടുണ്ട്. 163 സീറ്റ് ബി ജെ പി 2013 ജയിച്ചു. ഗുജറാത്തിൽ 27 വർഷം പക്ഷെ അവർക്ക് പ്രതീക്ഷ ഇല്ല. ഇപ്പോഴും അവരുടെ വേരറ്റ് പോയിട്ടില്ല. അവർക്ക് 17 നിയമസഭ അവിടുത്തെ പ്രതീക്ഷ ആപ്പിനാ ശരിയാണ്. അവരാണ് മുന്നേ വന്നിരിക്കുന്നത്. ഇപ്പോഴും അതാണ് കെജ്രിവാളൊക്കെ വരുമ്പോഴത്തേക്ക് മറ്റുള്ളവർക്കെല്ലാം ഇങ്ങനെ സിസോദിയുടെ റെയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നപ്പോ അവർക്കെല്ലാം ഒരു തരിപ്പ് അനുഭവപ്പെടുന്നത്. അത് അങ്ങനെ ഒന്നും തളരുന്നവരല്ല അത്. പക്ഷെ ഇന്നലെ അണ്ണാ ഹസാരെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, പിന്നെ മത്ത് പിടിക്കുമെന്ന് അധികാരത്തിന്റെ. സാർ, ലീഗിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും നമ്മളൊക്കെ അറിയാം. ഗുലാം നബി ആസാദ് കോൺഗ്രസിൽ നിന്ന് പടിയിറങ്ങിയപ്പോൾ ഉണ്ടായ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ഉള്ളടക്കങ്ങൾ, ലീഗ് ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ലീഗ് എന്ന് പറയുന്നത് എപ്പോഴും അവർക്ക് ഭരണം വേണം അങ്ങനെ ഉള്ള ഒരു കക്ഷിയാണ്. അതിൽ മാത്രം അടിയുറച്ച് നിൽക്കുന്ന ഒരു കക്ഷിയാണ്. അവർക്ക് മറ്റു തരത്തിലുള്ള ഇപ്പം മതേതരത്വമൊന്നോ അല്ലെങ്കിൽ പിന്നെ മുസ്ലിം മറ്റു മറിച്ചോ ഒന്നുമല്ല. അവരുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം ഭരണം. ആ ഭരണം കിട്ടുമെന്നുള്ള ഒരു അമിത വിശ്വാസത്തിലാണ് നമുക്കറിയാം. നമ്മുടെ കുഞ്ഞാലിക്കുട്ടി പോലും ലോക്സഭാ സ്ഥാനം രാജിവെച്ച് വന്നത് ഇപ്പം തീർച്ചയായിട്ടും നമുക്കിത് കിട്ടും, ഒരു സംശയം വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഒരു അവസാനം ആരോ ആപ്പ് ഊരിയതുപോലെ ആയിപ്പോയി കുഞ്ഞാലിക്കുട്ടിയുടെ. പലരും പറയുന്നത് കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിറ്റിക്സിൻ്റെ വക്താക്കളാണ്. അത് തീർച്ചയായിട്ടും. അത് മാത്രമല്ല, കുഞ്ഞാലിക്കുട്ടി നമ്മൾ പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി ഹാർഡ് കോർ ഒരു മുസ്ലിം മറ്റേ ഫണ്ടമെൻ്റലിസ്റ്റ് തിങ്കിങ്ങേ ഇല്ലാത്ത ഒരു മുസ്ലിം ലീഗ്. മറ്റു പലരെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് സമവായത്തിന്റെ ഒരാളാണ്. തീവ്ര ഇല്ല പുള്ളി, അതിന്റെ കണിക പോലും ഇല്ലെന്ന് നമുക്ക് പറയാം. കാരണം പുള്ളി പവർ പൊളിറ്റിക്സിന്റെ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ജാതിയോ മതമോ പൊളിറ്റിക്സോ അതീതമായി ആരദ്ദേഹത്തെ കാണാൻ ചെന്നാലും അദ്ദേഹം അദ്ദേഹത്തിന് ചെയ്യാവുന്ന കാര്യങ്ങൾ മന്ത്രിയായിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും ചെയ്തു കൊടുക്കുന്ന ഒരു പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും അങ്ങനെയുള്ള ഒരു തരം. അതേസമയം പല ലീഗ് മന്ത്രിമാരെയും കുറിച്ച് എനിക്കറിയാം, അവരുടെ ആഫീസ് ചെല്ലുമ്പോൾ തന്നെ അറിയാം, ഒരു പ്രത്യേക വിഭാഗം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അത് അവർ കാര്യം രാവിലെ വരുന്നു, കാര്യം സാധിച്ച് വൈകുന്നേരത്തെ ട്രെയിനിൽ പോകുന്നൊരു ഏർപ്പാട് മുൻകാലങ്ങളിലുണ്ടായിരുന്നു. അതിപ്പോഴും നടക്കും, ഇനി വന്നാലും നടക്കും. പക്ഷേ അവിടെയാണ് നമ്മുടെ കുഞ്ഞാലിക്കുട്ടിയെ വേറിട്ട് കാണേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് മാറാട് സംഭവം വന്നു. കുഞ്ഞാലിക്കുട്ടി അല്ലായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഒരു സമവായം വരിയില്ലായിരുന്നു. കുറേ തരവുകളും കൂടെ അവിടെ ഉരുളുമായിരുന്നു, എനിക്ക് നന്നായിട്ട് അറിയാം. അവിടെ ബാബറി മസ്ജിദ് വിഷയം വന്നപ്പോഴും അതെ, അന്ന് ആവുന്നത്ര ശ്രമം മാറാടും നെഞ്ചു വിരിച്ച് നടന്നത് പിണറായി ഉള്ളൂ. അതെ, പിണറായിയാണ് അവിടെ നെഞ്ചു വിരിച്ച് ഈ സമുദായ അടിസ്ഥാനത്തിലുള്ള വർഗീയ ഇതാണല്ലോ നടത്തത്. അവിടെയാണ് വർഗീയ കലാപമാണ് വർഗീയ കലാപം വരും എന്നുള്ള തോന്നുന്നു. ലീഗ് സി പി എമ്മിന്റെ കൂടെ പോകാൻ സാധ്യതയുണ്ട്, ഉറപ്പല്ലേ? നിങ്ങള് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ലീഗ് ലീഗ് വന്നിരിക്കും. അതാണ് രണ്ട് മന്ത്രിസ്ഥാനം പ്രശ്നമില്ല, അവർക്ക് ഭരണം വേണം. അവര് അടുത്ത ഈ വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ മിക്കവാറും അതിന് മുൻപ് ലീഗ് LDFൽ വന്നിരിക്കും. ചിലപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇപ്പൊ അവർക്ക് രണ്ടേ ഉള്ളൂ, അവർക്ക് മൂന്നോ നാലോ സീറ്റ് കൊടുക്കുക. ഇപ്പൊ തന്നെ അതിന് ഉദാഹരണം, ഗുലാം നബി കോൺഗ്രസിൽ നിന്ന് പോയപ്പോ ഏറ്റവും ശക്തമായി പ്രതികരിച്ചത് മുസ്ലിം ലീഗാണ്. അത് അവിടെ നമ്മുടെ ഒരു മെസ്സേജാണത്. കാരണം നിങ്ങളിങ്ങനെ തമ്മിൽ തമ്മിൽ അടിച്ച് കൊള്ളാമുള്ള നേതാക്കന്മാരെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കൂടെ ഞങ്ങളൊന്നും ഉണ്ടാവില്ല എന്നതിന്റെ ഒരു ക്ലിയർ ഇതാണ് മെസ്സേജാണ് കൊടുത്തത്. അത് പറഞ്ഞു പറയാതെ പറഞ്ഞു പറയാതെ പറഞ്ഞു അല്ല, അത് വളരെ ക്ലിയർ അല്ലേ ആ പറഞ്ഞത്? കുഞ്ഞാലിക്കുട്ടി സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ പിന്നെ അദ്ദേഹമൊക്കെ ഗുലാം നബി ആസാദൊക്കെ പാണക്കാട് തങ്ങളെ പോയി കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ല ബന്ധം. ഈ അമ്മ തൊട്ട് മരിച്ചുപോയ
ഈ അഹമ്മദുമായിട്ടൊക്കെ ഗുലാം നബി ആസാദിന് നല്ല അടുപ്പമാണ്. അദ്ദേഹം അതുപോലെ നമ്മുടെ മുഹമ്മദ് ബഷീറുമായിട്ട് ടി മുഹമ്മദ് ബഷീറുമായിട്ടൊക്കെ പാർലമെന്റിൽ ദീർഘകാലം അദ്ദേഹം പൊന്നാനിയെ അങ്ങനെ അങ്ങനെയുള്ളൊരു ഈ കുഞ്ഞാലിക്കുട്ടിയായിട്ടും എനിക്ക് തോന്നുന്ന പിന്നെ ആസാദിന്റെ നല്ല ബന്ധമുണ്ട്. അവരൊരുമിച്ച് പാർലമെന്റിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അധികാരം വേണം, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ അണികൾ കൂടെ ഉണ്ടാവില്ല എന്നുള്ളതാണ് അവർക്ക് അറിയാം. അണികൾ പല രീതിയിലേക്ക് അവർക്ക് അധികാരം അവർക്ക് കട്ടോണ്ട് പോകാനല്ല, കൂടുതൽ അവരുടെ സ്വത്തുക്കൾ സംരക്ഷിക്കാനും അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നത്തിനുമൊക്കെ അവർക്ക് അധികാരമാണ്. പൊളിറ്റിക്സിന്റെ ഒരു ആളുകളാണ് അവർ. അവർക്ക് കുറെ കാര്യങ്ങളുണ്ട്, ആ കാര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ എയിം. പി എസ് സി നിയമനവുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോഴേ വക്കപ്പോട് ശരിക്കും അവരങ്ങ് ബേജാറായി പോയി. അത് സമസ്ത എടുത്ത നിലപാടാണല്ലോ, പിണറായി വിജയൻ അംഗീകരിക്കുകയും ചെയ്തല്ലോ, സമസ്തയുടെ നിലപാട് അംഗീകരിക്കുകയും ചെയ്തു. അത് കോംപ്രമൈസ്. സമസ്തയൊക്കെ എപ്പോഴും എൽ ഡി എഫ് ആയിട്ടും പ്രത്യേകിച്ച് പിണറായിട്ടൊക്കെ അടുത്ത് ഉണ്ട് അല്ലേ, ജിഫ്രി തങ്ങൾ എപ്പോഴും ഇടക്കിടക്ക് നിലപാട് എടുക്കാറുണ്ട്. അപ്പം അപ്പൊ അതുകൊണ്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഇപ്പൊ സി പി എമ്മിന് തള്ളാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. കാരണം അവർക്കും ആവശ്യം മുസ്ലിം ലീഗിനുണ്ട്. പിന്നെ പഴയതുപോലെ വലിയൊരു എതിർപ്പ് ഇപ്പൊ മുസ്ലിം ലീഗിന്റെ കാര്യത്തിൽ പിന്നെ എൽ ഡി എഫിന് വരില്ല. കാലത്തുള്ള എതിർപ്പ് വി എസ് വലിയ എതിർപ്പായിരുന്നു. ആ വി എസും ഇപ്പോ പിന്നെ നമ്മുടെ ഒരു നിശബ്ദനായതോടുകൂടി അതും പോയി. കാരണം അദ്ദേഹമായിരുന്നു ഏറ്റവും ലാസ്റ്റില് ഏറ്റവും ശക്തിയായി എതിർത്തത്. അപ്പം അതും ഇപ്പോ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു എതിർപ്പ് സി പി എമ്മിൽ നിന്ന് വരാൻ യാതൊരു സാധ്യതയില്ല. ഇവരൊന്ന് കൈകാട്ടി വിളിച്ചാൽ തീർച്ചയായിട്ടും ലീഗ് അങ്ങ് ചെല്ലും. അതാണ് കൈകാട്ടുണ്ടാവുന്ന കണ്ണാണ്. എന്തായിരുന്നാലും എൽ ഡി എഫ് അങ്ങനെ ശക്തമാകട്ടെ, അപ്പുറത്ത് മറ്റേ എന്തായിരുന്നാലും വീക്കായി വീക്കായി വരികയല്ലേ, അപ്പുറത്ത് കൊള്ളാന്നുള്ള നേതാക്കന്മാരും ഇല്ലാത്ത അവരാണ് എന്റെ ഒരു ചോദ്യം. സി പി ഐക്ക് വീണ്ടും പണിയാവും അല്ലേ? എന്തിനാ സി പി ഐക്ക് പണിയാവുന്ന? അല്ല, ഞാൻ പറഞ്ഞു ജോസഫ് മാണി വന്നപ്പോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചത് സി പി ഐ ആണെന്നാണ് പൊതുവെ പറയുന്നത്. സി പി ഐയുടെ ഒരു നിങ്ങൾക്ക് അതൊക്കെ തെറ്റായ ധാരണകളാണ്. സി പി ഐയുടെ ബാങ്കും സി പി ഐയുടെ വോട്ടുകളും സി പി ഐക്ക് തന്നെ ഉണ്ട്. അതിനകത്തൊന്നും യാതൊരു തർക്കവും ഇല്ല. ഇപ്പൊ ലീഗ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ലീഗിന് കൊടുക്കാൻ പറ്റിയ സീറ്റുകൾ അവര് ജയിച്ചിരിക്കുന്ന സീറ്റുകൾ മാത്രം കൊടുക്കാൻ എല്ലാരും ചേർന്നാണല്ലോ ഒരു പുതിയ കക്ഷി വരുമ്പോൾ ആരൊക്കെ വിട്ടുവീഴ്ച ചെയ്യാമോ എല്ലാരും. പിന്നെ സി പി ഐക്കുള്ള ആകെ ഒരു പ്രയാസമുള്ളത് രണ്ടാം സ്ഥാനം നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളത്. അത് അവർക്ക് പലപ്പോഴും അങ്ങനെ ഒരു ഭീതി ഉണ്ടായിട്ടുമുണ്ട്. ഇപ്പം കെ എം മാണി ജീവിച്ചിരുന്ന സമയത്ത് അല്ല, കെ എം മാണി ജീവിച്ചിരുന്ന കാലത്ത് ആ കേരള കോൺഗ്രസ് എൽ ഡി എഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഇന്നത്തെ ജോസ് കെ മാണിയുടെ ജോസ് കെ മാണിയല്ല കെ എം മാണി. കെ എം മാണിയുടെ വ്യക്തിപ്രഭാവവും അദ്ദേഹത്തിന്റെ സ്വാധീനവും ക്രിസ്ത്യൻ സഭകളിലെ അദ്ദേഹത്തിനുള്ള അംഗീകാരവും അവര് തീർച്ചയായിട്ടും. ജോസ് കെ മാണി ഒന്നുമില്ല. ജോസ് കെ മാണിയെ സംബന്ധിച്ചോ അതൊരു അത് വേറെ അതിപ്പോ സി പി ഐ പറഞ്ഞല്ലോ സംഭവമായി പോയി എന്ന് പറഞ്ഞല്ലോ. പിന്നെ അത് ഒരു വിത്ത് ഗുണമൊന്നും അത് നമുക്ക് ഗുണം ചെയ്തില്ലെന്ന് സി പി ഐ വിലയിരുത്തിയിട്ടുണ്ട്. ഇപ്പോ ജോസ് കെ മാണിയെ എൽ ഡി എഫിൽ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല, ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ എൽ ഡി എഫില് ചുരുക്കി പറഞ്ഞ സഖ്യകക്ഷികളുടെ എണ്ണം കൂടാനുള്ള സാധ്യത ഏറി വരികയാണ്. അതിന് ആരെങ്കിലും ഒക്കെ പോകുന്നെങ്കിൽ പോവുകയും ചെയ്യും. അതെ, ഇനിയിപ്പോ കൂടാനും തിരിക്കുന്നത് മാക്സിമം എല്ലാം ആയി കഴിഞ്ഞാൽ ലീഗ് കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ ഇതിനകത്ത് നിൽക്കേണ്ടവരാണെങ്കിൽ ഇതിനകത്ത് നിൽക്കും. എവിടെ പോവാൻ? അതെ, വേറെ സ്ഥലമില്ലല്ലോ.